അങ്ങനെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്ന് പറഞ്ഞ് കറങ്ങി നടന്നപ്പോഴാണ് നമ്മുടെ ലാൽബാഗിലെ ഡമാർ ബിരിയാണി DM ഞാൻ കണ്ടത്. അവിടെ 110 രൂപയ്ക്ക് സീ ഫുഡ് താലി കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നറിയാലോ എന്നും പറഞ്ഞിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് കയറി. ഇതാണ് നിങ്ങൾ കാണുന്ന ആ 110 രൂപയുടെ സീ ഫുഡ് താലി. നമുക്ക് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് നോക്കാം. അതിൽ എന്തൊക്കെ ഐറ്റംസ് കൊള്ളാം, ഈ 110 രൂപയ്ക്ക് ഇത് വർത്താണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ചോറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മത്തിയാണെന്ന് തോന്നുന്നു, അതേ ടൈപ്പാണ് മീൻ ഇരിക്കുന്നത്. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, ഏതായാലും മീൻ ഞാൻ കഴിച്ചു നോക്കി, ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം മീൻ വെന്തിട്ടുമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഉടച്ചുകറിയില്ലേ, അതുപോലെ തന്നെ. പിന്നെ ഇത് സലാഡാണ്, നമ്മൾ ബാക്കി കഷ്ണങ്ങൾ കഴിഞ്ഞ സലാഡ്. ഇത് നമ്മുടെ അച്ചാറ്, അതിൽ ക്യാരറ്റുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. ഇത് തോരൻ ടൈപ്പുള്ള സംഭവമാണ് കേട്ടോ, പക്ഷെ അത് കൊള്ളത്തില്ല. ഞാൻ കഴിച്ചു നോക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് ഞാൻ എന്ത് കറിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഒഴിച്ചു കഴിച്ചു, പക്ഷേ ഇത് എനിക്ക് അത്ര അങ്ങോട്ട് സുഖം പിടിച്ചില്ല. ഞാനൊരു മീൻ കറിയുടെ ടേസ്റ്റാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അത് അങ്ങനെയല്ല. അതൊരു എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇതും കഴിച്ചു പപ്പടം, അതും കൊള്ളത്തില്ല. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഒരുമാതിരി കൊള്ളത്തില്ലായിരുന്നു സംഭവം. പിന്നെ മീൻ ഞാൻ കഴിച്ചു നോക്കി, അത് കുഴപ്പമില്ല. മീൻസ് അത് കൊള്ളാം, അത്യാവശ്യം മീൻ കൊള്ളായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെ ഒരു എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നത്, ഇത് മോര് കറി ഉണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ എത്ര ടേസ്റ്റ് വരത്തില്ല, എന്നാലും മോരാണെന്നറിയാം. അവിടെ ചെന്നപ്പോൾ ആ ഒരു സമാധാനം, ആഹോ മോരെങ്കിലും കിട്ടിയല്ലോ സമാധാനം. എനിക്ക് ഇഷ്ടപ്പെട്ടത് മോരും മീനും പിന്നെ അച്ചാറും പിന്നെ ഉടച്ചുകറി ഉണ്ടായിരുന്നല്ലോ, ആ ഉടച്ചുകറിയും കൊള്ളായിരുന്നു കേട്ടോ. സലാഡ് നമുക്ക് കഴിക്കാം, പക്ഷെ ഈ ചോറുമായിട്ട് അതെങ്ങനെ കോമ്പിനേഷൻ ആകും എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ മീനുമായിട്ട് അല്പം സലാഡ് ഞാൻ കഴിച്ചായിരുന്നു. മീനിൻ്റെ തുണ്ടൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ ഒരു കറിയിലെ കൂട്ടും എല്ലാ കാര്യങ്ങളും മീനിൻ്റെ അത് കൊള്ളാമായിരുന്നു കേട്ടോ. നമുക്ക് മീൻ ഇഷ്ടപ്പെടും. അതിൻ്റെ തലയൊന്നും ഞാൻ കഴിക്കാൻ വേണ്ടി പോയില്ല, പക്ഷേ മീൻ തുണ്ടം കൊള്ളാം കേട്ടോ. അത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ചാറിൽ ഉണ്ടായിരുന്നത് നമ്മുടെ നാരങ്ങയും പിന്നെ ക്യാരറ്റുമായിരുന്നു അച്ചാറിലുണ്ടായിരുന്നത്. അതും കൊള്ളാമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാരറ്റിൻ്റെതായാലും നാരങ്ങയുടേതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു താരിയിൽ. പിന്നെ എനിക്ക് ഈ തോരൻ ഈ ഐറ്റംസ് എനിക്ക് സത്യം പറയട്ടോ, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് അതെന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സംഭവം. പിന്നെ ഈ ഒരു കൂട്ടുകറിയും കൊള്ളാമായിരുന്നു കേട്ടോ. നമ്മുടെ അത് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് കൂട്ടുകറിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ പൂർണ്ണമാകുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാം.